യേശു കർത്താവിന്റെ കൃപയാൽ ഒരു ദിവസം കൂടി ദീർഘിപ്പിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എത്ര വിശ്വസ്തനാണ്! വീണ്ടും വീണ്ടും നമുക്ക് കാണാൻ ദൈവം അവസരം തരുന്നു. പാടാനും സ്തുതിപ്പാനും വചനം ധ്യാനിക്കുവാനും നമുക്ക് കിട്ടിയ ഈ വിലപ്പെട്ട സമയം പ്രാർത്ഥനയോടെ നമുക്ക് ചിലവിടാം. മറ്റുള്ളവരെ കൂടി ഈ പ്രോഗ്രാം നിങ്ങൾ കാണിക്കണം. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്ക് ചാർച്ചക്കാർക്ക് അയച്ചു കൊടുക്കണം. അനേകർക്ക് വിശ്വാസം, വചനത്തിലൂടെയുള്ള വിശ്വാസം ഉണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ യോഗത്തിൽ അല്പസമയം ഞങ്ങളകിടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അല്പം കൊണ്ട് അധികം കൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയുമല്ലോ. അങ്ങയുടെ കൃപ കൊണ്ട് മൂടണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും
അധോലോകരുടെ മുഴങ്കാൽ മടങ്ങി എല്ലാ നാവും യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപറയും. ഇത്രയും വലിയ നാമമായ മരണത്തെ ജയിച്ച, പാപത്തെ ജയിച്ച യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ എത്ര ഭാഗ്യമുള്ളവരാണ്. നമുക്ക് എല്ലാഴ്ചയും കൂടി ഇങ്ങനെ പാടാനും സ്തുതിക്കാനും വചന ധ്യാനിക്കാനും കർത്താവ് കൃപ തരുന്നില്ലേ? വിശ്വാസ വീരന്മാരുടെ പട്ടിക ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക തീരത്തില്ല. ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളും ഞാനും ഈ പട്ടികയിലേക്ക് വരാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പട്ടിക ചേർത്തിട്ട് ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ, എവിടെയാണോ ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇത് കുറിച്ചു വെക്കും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തരുമായ ദാസരായ ഓരോരുത്തരെ വിളിച്ചിട്ട് പറയും, നിനക്കൊരു വിഷയം വന്നപ്പോൾ നീ വിശ്വാസത്താൽ അതിനെ നേരിട്ടു. വിശ്വാസത്താൽ അതിനെ നേരിട്ടവർക്ക് അതിന്റെ പ്രതിഫലം തരും കർത്താവ്. വിശ്വാസത്താൽ മുന്നോട്ട് ചുവടുകൾ വെച്ചവരെ ദൈവം അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും അന്ന് പ്രതിഫലം പങ്കിടുന്ന നാളിൽ നിങ്ങൾ വിശ്വാസത്താൽ ചെയ്ത ഓരോ കാര്യത്തിനും കർത്താവ് അനുഗ്രഹങ്ങൾ തരും. ഇന്ന് നമ്മൾ വീണ്ടും ഒരേ വാക്യത്തിൽ തന്നെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനത്തിലെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനം 11:32 ഇനി എന്തു പറയേണ്ടു? ഗിദയോൻ, ബാരാക്, ശിംശോൻ, ഇബ്താഗ്, ദാവീദ് എന്നിവരെയും ശമുവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി സമയമുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗിദയോനെ കുറിച്ചും ബാരാക്കിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. ശിംശോൻ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ്. ശിംശോന്റെ അവസാനം നമുക്ക് ഇഷ്ടമല്ല, ശിംശോന്റെ ആരംഭങ്ങൾ ഇഷ്ടമാണ്. അല്ലെ, ശിംശോന്റെ ശക്തി, ശിംശോൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ശക്തി? ശിംശോൻ എന്ന വാക്കിന്റെ അർത്ഥം ലിറ്റിൽ സൺ, അതായത് ഒരു ചെറിയ സൂര്യൻ എന്നാണ്. ഇരുണ്ട കാലഘട്ടത്തിൽ, അതായത് ഫിലിസ്ത്യർ 40 വർഷം ഇസ്രായേലിനെ ഞെരുക്കിയിരുന്ന ഇരുട്ടുമൂടിയ സമയത്ത് ആ കാലഘട്ടത്തിൽ ഉദിച്ച ഒരു കൊച്ചു സൂര്യനാണ് ആരെ? ശിംശോൻ, ലിറ്റിൽ സൺ. അതായത് കർത്താവ് നമ്മെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കട്ടിലിന്റെ കിഴയല്ല വിളക്ക് കത്തിച്ചിട്ട് വെക്കേണ്ടത്, അത് എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന് വീട്ടിലേതെങ്കിലും ഒരു സ്റ്റാൻഡിൽ അത് വെക്കും, തണ്ടിന്മേൽ അത് വെക്കും. ഇതുപോലെ നമ്മൾ വെളിച്ചമാണ്. വെളിച്ചത്തിന് ഒരിക്കലും മറഞ്ഞിരിക്കാൻ കഴിയില്ല. വിളക്ക് കത്തിച്ചിട്ട് ഒരു മുറം കൊണ്ട് അതിനെ മൂടി വെക്കാൻ പറ്റത്തില്ല. മുറം കത്തിപ്പോവും, കട്ടിലിന്റെ കീഴേം വെക്കാൻ പറ്റത്തില്ല. വിളക്ക് കത്തിച്ചിട്ട് കട്ടിലിന്റെ കീഴേ വെച്ചുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങി എങ്ങനെ ഉണ്ടാവും? അവൻ്റെ നടുവിനെ തീ പിടിക്കും അല്ലേ? വിളക്ക് കത്തിച്ച് കട്ടിലിന്റെ കീഴേ ആരും വെക്കാറില്ല. അത് എല്ലാവർക്കും പ്രകാശിക്കാനുള്ളതാണ് വിളക്ക്. നമ്മുടെ ജീവിതത്തിൽ ആമേൻ, ദൈവം തന്ന ഈ ജീവിതമാണ് അത് എന്നും കത്തി ജ്വലിക്കാനുള്ളതാണ്. ശിംശോൻ കത്തി ജ്വലിക്കാൻ വേണ്ടി ദൈവം മനോഹ എന്ന ഒരു ഒരു പ്രിയപ്പെട്ടവനും തൻ്റെ ഭാര്യയ്ക്കും ദൈവം നേരിട്ട് കൊടുത്ത ഒരു നന്മയാണ്. വർഷങ്ങളായി മക്കളില്ലാത്ത മനോഹയോട്, അവൻ്റെ ഭാര്യയോട് ദൈവം നേരിട്ട് പറഞ്ഞു, ഞാൻ ഒരു തലമുറയെ തരും, അവൻ ജീവപര്യന്തം നാസിർ വ്രതസ്ഥനായിരിക്കണം. ലേവ്യ പുസ്തകത്തിലുണ്ട് നാസിർ വ്രതം. എന്താണ്? വീഞ്ഞും മദ്യവും കുടിക്കരുത്, ശവത്തെ തൊടരുത്, അവൻ മുടി ജീവിതകാലം മുഴുവൻ മുടി മുറിക്കരുത്. ജീവിതകാലം മുഴുവൻ മുടി മുറിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. എങ്കിലും മൂന്ന് കാര്യങ്ങൾ ചേർത്ത് ഒരു വ്രതസ്ഥന്റെ കാര്യം അതിനകത്ത് എഴുതി. ഇവൻ ജീവിതകാലത്ത്, ഈ നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ ആ നേർച്ച നേർന്ന ഒരു കാലമുണ്ടല്ലോ. ഇപ്പൊ ഇന്ന കാലം വരെ ഞാൻ നാസിർ വ്രതം എടുക്കും, അങ്ങനെ വ്രതം എടുക്കുന്നവരുണ്ട്. പൗലോസിന്റെ കാലത്ത് മുടി മുണ്ടനം ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു, കാരണം വ്രതം എടുത്തതാണ്. അങ്ങനെ വ്രതസ്ഥർ യേശുവിന്റെ കാലത്തുണ്ട്, ഇന്നും ഇസ്രായേലിലുണ്ട് വ്രതസ്ഥരുണ്ട്. അവർ മുടി മുറിക്കത്തില്ല, അവർ ദൈവത്തിന്റെ വ്രതസ്ഥരാണ്. എന്നാൽ ജീവിതകാലം മുഴുവൻ വ്രതസ്ഥരല്ല ചിലർ, ചില കാലങ്ങൾ. എന്നാൽ ശിംശോൻ സ്പെഷ്യലായിരുന്നു, അത് ദൈവം അവനെ പ്രകാശിക്കാൻ വേണ്ടി വിളിച്ചവനാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കണമെങ്കിൽ വ്രതമുള്ളവരായിരിക്കണം. വ്രതം സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം വേണം.
ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വ്രതം അവസാനം വരെ സൂക്ഷിക്കാൻ കഴിയൂ. ശിംശോന്റെ ജീവിതം അവൻ്റെ അപ്പനും അമ്മയുടെയും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇടപെടലിലൂടെ ദൈവം കൊടുത്ത ഒരു നന്മയാണ്. അവനെ ദൈവം ഉണ്ടാക്കിയത് തന്നെ, ദൈവം ഈ ഭൂമിയിലേക്ക് അമ്മയിലൂടെ അപ്പനിലൂടെ അയച്ചത് തന്നെ പ്രകാശിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ ഇസ്രായേലിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രകാശിക്കാൻ വേണ്ടി ശരിക്കു പറഞ്ഞാൽ അവൻ വളരെയധികം ശോഭിച്ചു. നമ്മൾ പറയില്ലേ, പാട്ട് അങ്ങോട്ട് അത്ര ശോഭിച്ചില്ല, ഓ ഇന്നത്തെ ആ പ്രോഗ്രാം അത്ര അങ്ങോട്ട് ശോഭിച്ചില്ല. നമ്മൾ തന്നെ പറയും ആ സ്പോർട്സ് സ്റ്റാർ അവരങ്ങോട്ട് ശോഭിക്കുകയാണ്. ഓട്ടത്തിൽ, ഒളിമ്പിക്സിൽ, വേൾഡ് കപ്പിൽ, ഫുട്ബോൾ, മെസ്സി, ലയണൽ മെസ്സി, റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അപ്പോൾ ഇവരെല്ലാം ശോഭിക്കുകയാണ്. പണ്ടത്തെ കളിക്കാരെല്ലാം ശോഭ നിർത്തി വീട്ടിലിരിക്കുകയാണ്. കാരണം ഓരോ സീസണുണ്ട്, നല്ല പ്രായത്തിലെ ചിലർക്ക് ശോഭിക്കാൻ കഴിയും. പിന്നെ സ്പോർട്സ് സ്റ്റാർ, ഫിലിം സ്റ്റാർ, ഫിലിമിൽ സിനിമയിൽ ശോഭിച്ചവർ വർഷങ്ങൾ 70 വയസ്സായിട്ടും മേക്കപ്പ് ചെയ്ത് ഇപ്പോഴും ചെറുപ്പക്കാരനെ പോലെ ശോഭിക്കുന്ന പല അപ്പച്ചന്മാരും ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവരിപ്പോഴും ശോഭിക്കുകയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ശോഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്നാൽ നാം ശോഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും അവരവരുടെ ഒരു ആഗ്രഹമാണ് ഒന്ന് ശോഭിക്കണം. ലോകവും താല്പര്യപ്പെടുന്നു ശോഭിക്കണമെന്ന്. പാട്ടിൽ ശോഭിക്കണം, കലകളിൽ ശോഭിക്കണം, സമ്പത്തിൽ. എന്തിനാണ് പണം ഒത്തിരി നേടുന്നത്? എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ശോഭിച്ചു നിൽക്കണം. ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് എന്തിനാണ്? എൻ്റെ കുടുംബം ശോഭിക്കണം. ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്താണ്? ആ നല്ല വിദ്യാഭ്യാസത്തോടെ ഡോക്ടറായി കഴിയുമ്പോൾ ഡോക്ടറാണ് ശോഭിച്ചു നിൽക്കുക. സമൂഹത്തിലൊരു മാന്യതയാണ്. ഒരു നേഴ്സ്, ഇന്ന് ഈ ക്വാറന്റൈൻ ടൈമിൽ ലോകം മുഴുവനും ഡോക്ടർമാരും നേഴ്സുമാരും ചെയ്യുന്ന ത്യാഗം എത്ര വലുതാണ്. സിനിമാ നടന്മാർ പിറക്കാതിരിക്കുമ്പോൾ, സ്പോർട്സ് താരങ്ങൾ പിറക്കാതിരിക്കുമ്പോൾ ഇന്നത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരും നേഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരുമാണ്. ശോഭിക്കുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശോഭിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ശോഭിക്കുകയാണ്. എത്ര മനോഹരമാണ് രാഷ്ട്രീയം. അവരെല്ലാം ജനത്തിനു വേണ്ടി നന്മ ചെയ്യുമ്പോൾ ശോഭിക്കുകയാണ്. എന്നാൽ ദൈവം ഒരുവനെ ശോഭിക്കാൻ തിരഞ്ഞെടുത്തു. അത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് ശോഭിക്കുന്നവർ 4-5 കൊല്ലം കഴിയുമ്പോൾ തീർന്നു. എന്നാൽ എന്നേക്ക് ശോഭിക്കുവാനായിട്ട് യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞു, അവൻ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. വിളക്കെന്ന് പറയുമ്പോൾ കെട്ടുപോകും. എന്നാൽ യേശു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അതായത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ വലിയവൻ. അതായത് യോഹന്നാൻ വിളക്കായിരുന്നെങ്കിൽ നിങ്ങൾ വെളിച്ചമാണ്. രാത്രി വാഴുവാൻ സൂര്യനെയും പകൽ വാഴുവാൻ ചന്ദ്രനെയും നിർമ്മിച്ച ദൈവം. ദൈവം പറയുകയാണ്, നിങ്ങൾ വെളിച്ചമാണ്. വെളിച്ചമാണെന്ന് പറഞ്ഞാൽ അത് ഇന്ന് അത് ഏറ്റെടുക്കുന്നവർക്കായ സ്തോത്രം. വെളിച്ചമായിട്ട് ശോഭിക്കുവാൻ ഇപ്പോൾ മുതൽ കർത്താവിൻ്റെ ഒരു കൃപ നമുക്കുണ്ടാകട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാം. അതായത് നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് ശോഭിക്കണം. സഹോദരിമാർ നന്നായിട്ട് ശോഭിക്കണം. ഭർത്താക്കന്മാർ നിങ്ങളുടെ ജോലിയിൽ ശോഭിക്കണം. സഹോദരിമാർ അടുക്കളയിലും കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതിലും കുടുംബം കൊണ്ടുപോകുന്ന കാര്യത്തിൽ ശോഭിക്കണം. നമ്മുടെ വീട് നോക്കുമ്പോൾ ആൾക്കാർ പറയണം, ഒരു നല്ല കുടുംബമാണ്, ശോഭിക്കുന്ന ഒരു കുടുംബമായിരിക്കണം. നമ്മുടെ സഭ ശോഭിക്കണം, നമ്മുടെ മിനിസ്ട്രി ശോഭിക്കണം. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിന് ശോഭയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേക വെളിച്ചങ്ങൾ ഇറങ്ങി വരാൻ പോവുകയാണ്. കർത്താവേ, ഈ മക്കൾ ശോഭിക്കട്ടെ, അവരുടെ കുടുംബ ജീവിതത്തിൽ ശോഭിക്കട്ടെ. ഒരമ്മ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അവർ ശോഭിക്കട്ടെ. അവരുടെ കലകളിൽ അവർ ശോഭിക്കട്ടെ, അവരുടെ കൃപകളിൽ അവർ ശോഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ ആമേൻ. തിരുഹീതം പോലെ നടത്തണേ, പോകേണ്ട വഴിയെന്നെ കർത്താവിനോട് കാണിക്കണേ. എന്റെ ദൈവമേ, ഞാൻ എങ്ങനെയാണ് ശോഭിക്കേണ്ടത്? തിരുഹീതം അങ്ങയുടെ പദ്ധതിയിലെ എനിക്ക് ശോഭിക്കാൻ കഴിയും. നടത്തണേ, മുന്നോട്ട് പോകേണ്ട വഴി എന്നെ കാണിച്ചു തരണേ. ഇതൊരു പ്രാർത്ഥനയാണ് ഈ പാട്ട്. കാണിക്കണേ ഏതു കുരുളായ താഴ്വരയായാലും
ഹിതപ്രകാരം കർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ ഒരു ശോഭയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയും. അനേക വർഷങ്ങൾ തന്നെ ശിംശോൻ ശോഭിച്ചു. അവന്റെ ജീവിതത്തിൽ അനേകർക്ക് അറിയില്ല ഇവന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്. ഇവനെ കൊല്ലാൻ അനേകിടത്ത് അനേക സ്ഥലങ്ങളിൽ ജനങ്ങൾ പതിയിരുന്നു. ശത്രുക്കൾ ആ കാലത്തുള്ള അന്യരാജ്യക്കാർ പതിയിരുന്നു ഇവനെ കൊല്ലാൻ. പക്ഷെ ശിംശോനെ കൊല്ലാൻ കഴിയുന്നില്ല. ശിംശോനെ ഒരു തരത്തിലും കൊല്ലാൻ കഴിയുന്നില്ല. സ്വന്തം ജനം തന്നെ ശിംശോനെ പിടിച്ചു കെട്ടി ഫെലിസ്തീനയുടെ കയ്യിലോട്ട് ഇട്ടു കൊടുത്തു. ഫെലിസ്തീൻ ആർത്തുകൊണ്ട് വന്നുകൊണ്ട് പറഞ്ഞു, ആ ദേ വരുന്നു, നമ്മുടെ ശത്രു ദേ വരുന്നു, ഇപ്പോൾ ഇവനെ തീർത്ത് കളയാം എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? ഈ ശത്രുക്കൾ അടുത്തു വരുന്നതിന് മുമ്പ് ശിംശോൻ എന്ത് ചെയ്തു? അവന്റെ കയ്യിലുള്ള കെട്ടുകളെ വെറുതെ ഒന്ന് കുടഞ്ഞേ ഉള്ളൂ. തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെ പൊട്ടിപ്പോയി, വെറുതെ തകർന്നു പോയി, വെറുതെ ചാക്കുനൂല് പോലെ തകർന്നു പോയി. അതാണ് ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ പദ്ധതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി മുന്നോട്ട് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ മുൻപിൽ ഒരു ബന്ധനവും നിൽക്കത്തില്ല. അവരെല്ലാവരും കൊല്ലാൻ അടുത്തു വന്നു. ശിംശോൻ എന്ത് ചെയ്തു? അന്ന് അവർ വരുന്ന കൂട്ടത്തിൽ, ഞാൻ ഭാവന കാണുകയാണ്, വരുന്ന കൂട്ടത്തിൽ കഴുതപ്പുറത്തൊക്കെയാണ് അവർ വരുന്നത്. അന്ന് കഴുത കുതിര, നമ്മുടെ നാട്ടിലെ ഈ പൊള്ളാച്ചിയിലെ കഴുതയുടെ കാര്യമല്ല, അതിന് എഴുന്നേക്കാൻ പോലും ജീവനില്ല. പക്ഷേ ഈ ഇസ്രായേൽ ദേശത്തൊക്കെ ഉള്ള കഴുതപ്പുറത്ത് കുതിരപ്പുറത്ത് പോലെ നടക്കാം, യാത്ര ചെയ്യാം. അപ്പോൾ ആ വലിയ കഴുതകൾ ഇങ്ങനെ വരുമ്പോൾ ശിംശോന് കയ്യിൽ ആയുധമൊന്നും ഇല്ലാത്ത സമയത്ത് അവൻ ഒരു കഴുതയുടെ വായിലോട്ട് കൈയിട്ട് ഒരു താടിയെല്ല് ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് വഴുവഴുപ്പുള്ള ഒരു കഴുതയുടെ താടിയെല്ല് എടുത്തിട്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ഒരു വലിയ കുന്നുകളാക്കി അവരെ കുന്നു കളഞ്ഞു. അവിടെ നിന്നിരുന്ന സകല സൈന്യത്തെ, ആയുധങ്ങളുള്ള പരിചയമുള്ള ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിയേറിയ സൈന്യത്തെ ഒറ്റക്ക് തോൽപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല അതിനുശേഷം ശിംശോന് ദാഹിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, ദൈവമേ എനിക്ക് ദാഹിക്കുന്നു. ഉടനെ ദൈവം അവിടെ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അത് ഇന്നും അവിടെ ഉണ്ടെന്ന് ആ പുസ്തകത്തിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. കാരണം ദൈവം അവന് വേണ്ടി തുറന്നതാണ് ആ മരുഭൂമിയിൽ. പിന്നെ ജീവിതകാലത്ത് അതിലെ പോകുന്നവരല്ലേ വെള്ളം കുടിക്കുമ്പോൾ ഓർക്കും, ശിംശോൻ കരഞ്ഞപ്പോൾ ദൈവം കൊടുത്തതാണ്. അതായത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു അവൻ. പ്രാർത്ഥിച്ചാൽ ഉടനെയാണ് ദൈവം മറുപടി കൊടുക്കുന്നത്. ദൈവമേ വെള്ളം തരണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടല്ല വെള്ളം, അവന് ദാഹിച്ച സമയത്ത് അവന് വെള്ളം കൊടുത്തു. കാരണം അവൻ ദൈവത്തിൻ്റെ യുദ്ധങ്ങളാണ് ചെയ്തിരുന്നത്. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ ദാഹമറിഞ്ഞ് ദൈവം ചില ഉറവകളെയൊക്കെ തുറന്നു തരും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വെറുതെ നിന്നാൽ മതി. ശിംശോൻ ശക്തനായിട്ട് അവിടെ പ്രയോജനപ്പെട്ടു. മറ്റൊരിക്കൽ ശിംശോനെ പിടിക്കാനായിട്ട് ആൾക്കാര് പട്ടണവാതുക്കൽ പതിയിരുന്നു. ശിംശോൻ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് നേരം വെളുക്കുമ്പോൾ പിടിക്കാന്നാ അവര് വിചാരിച്ചത്. അവര് നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ പട്ടണവാതിൽ താഴിട്ട് പൂട്ടിയവർ ശിംശോൻ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? അതിന്റെ ഓടാമ്പലോടുകൂടി കട്ടിളയോടുകൂടി ആ മണ്ണിൽ നിന്ന് തന്നെ അങ്ങോട്ട് പറിച്ചെടുത്തു.
ഒരു ഒരു പട്ടണത്തിൻ്റെ വാതിൽ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഭയങ്കരമാണ്. ആ വാതിൽ അങ്ങനെ പറിച്ചെടുത്തിട്ട് ഒരു മലയിലേക്ക് പോയി എന്നാ പറഞ്ഞു. താഴോട്ട് പോയെന്നല്ല, നിരങ്ങി നിരങ്ങി താഴോട്ട് ഇറങ്ങിയെന്നല്ല പറയുന്നത്. ആ നിസ്സാരമായിട്ട് പറിച്ചെടുത്തുകൊണ്ട് മുകളിലോട്ട് പോയി. നമ്മൾ മാങ്ങ പറിക്കുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു ശിംശോന് ആ ഓടാമ്പലും എല്ലാം കൂടി പറിച്ചെടുക്കുവാൻ. അവൻ്റെ ശക്തി അല്ലായിരുന്നു അത്, അത് ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ശക്തിയുണ്ടോ? അതിനിടയിൽ നിങ്ങൾ ചോദിക്കും, ശിംശോൻ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്, രാത്രി ഒരു തെറ്റ് ചെയ്തിട്ടല്ലേ ഇത് ചെയ്തത്? ശരിയാണ്, തെറ്റുകൾ ചെയ്യുമ്പോഴും അവൻ ദൈവത്തിൻ്റെ വേലയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നു. അവൻ്റെ തെറ്റുകൾ നിമിത്തം അവൻ അവസാനം ശക്തിയില്ലാത്തവനായി മാറി. അവൻ്റെ കണ്ണ് രണ്ട് ശത്രുക്കൾ പിടിച്ചു, കുത്തി പൊട്ടിച്ചു. അതെല്ലാം വിട്, ഒരാൾ നന്നായിട്ടിരിക്കുന്ന സമയത്തെ കാര്യം മാത്രം. അവൻ്റെ വിശ്വാസത്താൽ അവൻ ചെയ്തത് എന്താണ്? അവൻ വലിയ കാര്യങ്ങൾ, വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ അസാധാരണമായ പ്രവർത്തികൾ ചെയ്തു. അതിൻ്റെ കാരണം അവൻ്റെ കോളിംഗ് ആണ്. അവൻ്റെ വിളി എന്താണ്? നാസീർ വ്രതം. എന്താണ്? വീഞ്ഞും മദ്യവും കുടിക്കരുത്, ലഹരി പാടില്ല. ലഹരി, അതായത് ഈ ലോകത്തിൻ്റെ ലഹരിയിലേക്ക് പോകരുത്. പെന്തക്കോസ് നാളിൽ പത്രോസിനെയും ശിഷ്യന്മാരെയും ഓടിക്കൂടിയവരിൽ ചിലർ കളിയാക്കിയത് എന്താണെന്നറിയാമോ? ഇവർ ലഹരി പിടിച്ചവരാകുന്നു, മദ്യം കുടിച്ചവരാണ്. പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെയാണ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച ലഹരിയല്ല, ഇതൊരു സ്വർഗീയ ലഹരിയാണ്. അതായത് ശിംശോനെ ദൈവമാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിൽ ജീവിക്കാനാണ്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനും, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നത് ഒരു ലഹരിയാണ്. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അമാനുഷിക ശക്തി റിലീസാകണമെങ്കിൽ ലോകത്തിൻ്റെ ലഹരിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഇന്ന് പലരും ലോകത്തിൻ്റെ ലഹരിയാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻ്റർനെറ്റ്, സിനിമകൾ, മറ്റുള്ള അനാവശ്യ കാര്യങ്ങൾ, അശ്ലീലങ്ങൾ, ഇതിനകത്തൊക്കെ ഒരു ലഹരിയുണ്ട്. ലഹരിയുടെ പ്രത്യേകത എന്താണ്? ഒരിക്കൽ അതിനകത്ത് അടിമപ്പെട്ട് പോയാൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇനി സർക്കാർ നിർത്തിയാലും സ്വന്തമായിട്ട് മാറ്റിയാണെങ്കിലും അത് കുടിച്ചിരിക്കും. ഇനി സ്വന്തമായിട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഉറക്ക ഗുളിയോ എന്തോ ഗുളികയാണെന്ന് അറിയില്ല. ഇതെല്ലാം കഴിച്ച് പലരും ഇന്ന് അങ്ങനെ ഏറ്റവും വലിയ മാരകമായ വിഷം കുറേശ്ശെ കഴിച്ചാണ് ചിലർ ആ ലഹരിയെ നിലനിർത്തുന്നത്. കാരണം ഒരിക്കൽ ലഹരിക്ക് അടിമപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു വരാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ നിന്നെ മദ്യപാനത്തിൽ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. മയക്കുമരുന്നിൽ നിന്നെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. നീ അതിന് ഒരു ചികിത്സക്ക് പോയാലും നിനക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. കർത്താവ് നിന്നെ വിടുവിച്ചാൽ, കർത്താവ് നിന്നെ ആ ലഹരിയിൽ നിന്ന് വിടുവിച്ചിട്ട് ശരിയായ ലഹരിയിലേക്ക് കൊണ്ടുവരും. എന്നെ ശ്രദ്ധിക്കുന്ന ചിലർ ഏതൊക്കെയോ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് തെറ്റായ സ്നേഹബന്ധങ്ങൾ, അതൊരു ലഹരിയാണ്. ശരിക്കും പറഞ്ഞാൽ ശിംശോന്റെ ലഹരിയായിരുന്നു തെറ്റായ പ്രേമബന്ധങ്ങൾ, ദൈവഹിതമല്ലാത്ത, മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലാത്ത പ്രേമബന്ധങ്ങൾ. അങ്ങനെ ചില ലഹരിയിലേക്ക് പിശാചവനെ വലിച്ചുകൊണ്ടുപോയി പിന്നത്തേത്. പക്ഷെ അവൻ്റെ വ്രതം എന്താണ്? ലഹരിക്കടിമയാകരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, ലഹരിക്കടിമയാകരുത്. അപ്പോൾ പിന്നെ എന്തിനടിമയാകണം? പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിലേക്ക് വരണം. ഒരിക്കൽ ഹന്ന എന്ന ഒരു സ്ത്രീ ആലയത്തിൽ ചെന്നിരുന്ന് കരയുകയാണ്. ഏലി പുരോഹിതന് കണ്ണിന്, അന്നത്തെ പാസ്റ്റിന് കാഴ്ചയ്ക്ക് ഇത്തിരി കുറവുണ്ട്. അദ്ദേഹം ആ വലിയ കണ്ണാടിയൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇവളിരുന്ന് ആടുന്നുണ്ട്. ഉടനെ പറഞ്ഞു, ഇവളുടെ ലഹരി അങ്ങോട്ട് ഇറങ്ങിപ്പോകട്ടെ. ഉടനെ അവൾ പറഞ്ഞു, യജമാനെ, അങ്ങനെയൊന്നുമല്ല, ഞാൻ വീഞ്ഞു കുടിച്ചവളൊന്നുമല്ല, ഇത് മനോവ്യസനമാണ്. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനൊരു ലഹരിയുണ്ട്. അവളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക ഒരു ലഹരിയിലാണ് അവൾ പ്രാർത്ഥിച്ചത്. മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ അവളെല്ലാം മറന്നുപോയി, അറിയാതെ അവൾ ആടിപ്പോയി. ആ ദൈവമായിട്ടുള്ള ആ സംഭാഷണത്തിൻ്റെ ഇടക്ക് അവളവളുടെ കയ്യും കാലൊക്കെ അനക്കി. അവൾക്ക്, അവൾ അവിടെ അല്ല, ശരിക്ക് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആലയവും കെട്ടിടവും എല്ലാം മറന്നു. അന്ന് ആലയത്തിൽ വരുന്നവരൊക്കെ വന്ന് കണ്ട് കേട്ട് ചെയ്ത് പോകും. പക്ഷെ ഇവൾ അങ്ങനെയല്ല, എന്തോ ചോദിക്കുകയാണ്. അങ്ങനെയാണ് ശമുവേൽ എന്നൊരു വലിയ പ്രവാചകൻ ജനിച്ചത്, മക്കളില്ലാത്ത ഹന്നയ്ക്ക്. അതായത് ഒരു പ്രാർത്ഥനയുടെ ലഹരി. പ്രാർത്ഥനയ്ക്കൊരു ലഹരിയുണ്ട്.
അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾക്ക് ഒരു ലഹരിയുണ്ട്. ശിംശോനെ, നീ ഈ ലോകത്തിന്റെ ലഹരിക്ക് അഡിക്റ്റായാൽ നിനക്കൊരിക്കലും ദൈവിക ലഹരിയിലേക്ക് വരാൻ കഴിയില്ല. ആരാധന ഒരു ലഹരിയാണ്, പ്രാർത്ഥന ഒരു ലഹരിയാണ്, ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു ലഹരിയാണ്, കർത്താവിനെ സേവിക്കുന്ന ഒരു ലഹരിയാണ്. കർത്താവിൽ അഡിക്റ്റാകണം. കർത്താവിൽ, അതായത് കർത്താവ് നിമിത്തം ഭോഷനായി മാറുകയാണ്, കർത്താവിൽ അങ്ങോട്ട് ആനന്ദിക്കുകയാണ്. ദാവീദ് പറയാണ്, യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ആമേ ആനന്ദിക്കണം, മന്ദിരത്തിൽ പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, ആ മനോഹരത്വത്തിൽ ആനന്ദിക്കണം. കർത്താവിന്റെ ആ അഭിഷേകത്തിലാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. ഏത് നേരത്തും ആത്മാവിന്റെ ലഹരിയിലായിരിക്കണം. രണ്ടാമത്, ശവത്തെ തൊടരുത്. അപ്പോൾ ഇവന്റെ മേലുള്ള വിശ്വാസത്തിന്റെ ശക്തി, ഇവന്റെ മേലുള്ള വിശ്വാസത്തിന്റെ ആ നിറവ് നിലനിൽക്കാൻ കാരണം, ഈ വിശ്വാസം നിലനിർത്തുന്നത് ഒന്ന് എന്താണ്, അവന്റെ മേലുള്ള അഭിഷേകമാണ്. അപ്പൊ മറ്റൊരു ലഹരി പാടില്ല, അഭിഷേകത്തിന്റെ ലഹരി. രണ്ടാമത്തേത് എന്താണ്, ശവത്തെ തൊടരുത്. ഈ ലോകത്തിൽ മരിച്ചവരുണ്ട്, പാപത്തിൽ മരിച്ചവരുണ്ട്, അവരുമായിട്ടുള്ള സ്പർശനം, അവരുമായിട്ടുള്ള ബന്ധം തന്നെ ഒഴിവാക്കുന്നു. അവിശ്വാസികളുമായി ഇണ ഇല്ല, പിണ കൂടരുത്. അവിശ്വാസികളുമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു അകലമുണ്ട്. നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ എല്ലാവരുമായിട്ട് ജീവിക്കണം, പക്ഷേ നമ്മുടെ ആത്മീക കാര്യം അവരുമായിട്ട് കൂട്ടിക്കുഴക്കരുത് എന്നർത്ഥം. ബിസിനസ് ചെയ്യാം, ജോലിക്ക് പോകാം, കടയിൽ പോകാം, അവരുമായിട്ട് പല പരിപാടിയിലും കൊള്ളാം, പക്ഷെ ആത്മീക കാര്യം, നമ്മുടെ ഭൗതിക കാര്യമല്ല, നമ്മുടെ പല സ്പോർട്സ് അവരായിട്ട് പന്ത് കളിക്കാം. ഇടയ്ക്കൊക്കെ ബീച്ചിൽ പോയി പന്ത് കളിച്ചിരുന്നപ്പോൾ എല്ലാവരുമായിട്ട് പന്ത് കളിക്കും, പക്ഷെ ആത്മീയ കാര്യം കൂട്ടിക്കുഴക്കരുത്. അവിശ്വാസിയുമായി ഇണയല്ലാപ്പിണ, കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, നമ്മുടെ ദൈവം നമ്മെ നിത്യതയ്ക്ക് വേണ്ടി വീണ്ടെടുത്തതാണ്, നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശവത്തെ തൊടരുത്. അതായത് ആമേ, ലോക മനുഷ്യൻ, മരിച്ച മനുഷ്യൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും നമ്മൾ പോയി ഇടപെടരുത്. നമ്മുടെ ഒരു സ്പർശനം അതിനകത്തുണ്ടാകരുത്. അവർ പലതും ചെയ്യും, അത് നമുക്ക് പറ്റിയതല്ല, നമുക്ക് പറ്റിയതല്ല. അവർ പറയുന്ന പലതും നമ്മൾ തൊടരുത്. അവർ പറയുന്ന പല വാക്കുകളും നമ്മൾ ഉപയോഗിക്കരുത്. അവർ പറയുന്ന പല വർത്തമാനങ്ങളും നമ്മൾ തൊട്ട് കളിക്കരുത്. അത് അവർക്കുള്ളതാണ്. അവർക്ക് ചീത്ത വിളിക്കാം, അവർക്ക് അനാവശ്യം പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ശവത്തെ തൊടരുത്. അശുദ്ധമായതിനെ ഒന്നും തൊടരുത്. അശുദ്ധമായ ഒരു കാര്യത്തിനും നമ്മുടെ ഒരു വിരൽ സ്പർശനം പോലും പാടില്ല. നമ്മുടെ ഒരു കൈ അതിനകത്തുണ്ടായിരുന്നു എന്ന് ആരും പറയും. ഇന്ന കാര്യത്തിൽ ഇന്ന ആളുടെ കൂടി കൈ ഉണ്ടായിരുന്നു, ഇല്ല, തൊടരുത്. ആ വിഷയത്തിൽ തൊടരുത്, നീ വ്യത്യസ്തനാണ്. മൂന്നാമത്തെ കാര്യമാണ് ജീവപര്യന്തം നിന്റെ മുടി മുറിച്ച് കളയരുത്. അതിൻ്റെ അർത്ഥം, ശിംശോന്റെ അക്ഷരാർത്ഥത്തിലുള്ള മുടി അവന്റെ ജീവിതകാലം മുഴുവൻ വളർന്നു. വളർന്ന് താഴെ മുട്ടിക്കഴിയുമ്പോൾ മടക്കി വീണ്ടും പിന്നിട്ട് വെക്കും. അങ്ങനെ ശരിക്കു പറഞ്ഞാൽ ശിംശോനേക്കാൾ ഭാരമുണ്ട് ശിംശോന്റെ മുടി. കത്ര വെക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ക്വാറന്റൈൻ ടൈമിൽ പലരും ഇപ്പൊ ശിംശോനെ പോലെ ആയിരിക്കും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്ററിന് അസൂയുണ്ട്, കാരണം എനിക്ക് ഒരു കാര്യമുണ്ട്, എനിക്ക് മുടി വളരത്തില്ല, കാരണം ദൈവം എന്നെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സൗകര്യമാണെന്ന് അറിയാമോ, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വെറുതെ കാണിച്ചാൽ മതി, നിങ്ങളെപ്പോലെ ചീപ്പ് വെച്ച് ഇരേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ശിംശോന്റെ ജീവിതകാലം മുഴുവനും മുടി ഇങ്ങനെ വളരുന്നു, പനങ്കുല പോലെ വളരുന്നു. അവനതിനെ പിന്നിട്ട് വീണ്ടും കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ ചാക്ക് കെട്ട് പോലെ കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. അവർ തന്നെ അതൊക്കെ ഒരു അസ്വസ്ഥതയുണ്ടാവും. കൊച്ചുനാൾ മുതലേ അവൻ അപ്പനോട് അമ്മയോടൊക്കെ ചോദിച്ച് കാണും, അമ്മേ അപ്പ എന്തിനാണ് ഞാനിങ്ങനെ ഈ പെണ്ണുങ്ങളെ പോലെ മുടി വളർത്തുന്നത്, എനിക്ക് ചെറുപ്പക്കാരെ പോലെ നടന്നുകൂടെ. മോനെ, നിന്റെ വ്രതമാണത്. അതായത് മറ്റുള്ളവർ കാണുമ്പോൾ നിന്നിൽ നിന്ന് മാറി നിൽക്കണം, നീ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് എല്ലാവരും അറിയണം. അതാണ് അതിൻ്റെ അർത്ഥം. ഒറ്റ വാക്കി പറയാം, എല്ലാവരും അറിയണം നീ വ്യത്യസ്തനാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് അവരെ മനസ്സിലാക്കുമാറി നമ്മൾ ഇടപെടണം. നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടവരല്ല. ഞങ്ങൾക്ക്
ഞങ്ങളുടേതായ ഒരു വിശ്വാസമുണ്ടെന്ന് എപ്പോഴും നമ്മൾ തെളിയിക്കണം. നമ്മൾക്ക് നമ്മുടേതായ ഒരു വിശ്വാസമുണ്ട്. എവിടെ ചെന്നാലും നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ തിരിച്ചറിയണം. ശിംശോൻ എവിടെ ചെന്നാലും എല്ലാവരും തിരിച്ചറിയും ഇത് നാസീർ വ്രതസ്ഥനാണ്. ഒറ്റയടിക്ക് ഒന്നും പറയേണ്ട, നാസീർ വ്രതസ്ഥൻ എന്ന് എഴുതി വെച്ചിട്ടില്ല, കാണുമ്പോഴറിയാം എന്നതുപോലെ നമ്മെ കാണുമ്പോൾ എല്ലാവരും പറയണം. ഇത് പ്രവർത്തി കാണുമ്പോൾ, നമ്മുടെ ജീവിത ശൈലി കാണുമ്പോൾ, നമ്മെ ദൂരെ നിന്ന് കാണുമ്പോൾ, നമ്മുടെ നോട്ടം കാണുമ്പോഴറിയാം ഇതൊരു ദൈവ പൈതലാണ്. കാണുമ്പോഴേ അറിയാം ഇതൊരു കർത്താവ് തിരഞ്ഞെടുത്തൊരു കുഞ്ഞാണ്. അതുകൊണ്ട് ശിംശോന്റെ കൊച്ചുപ്രായം മുതൽ എല്ലാവരും അവനെ വ്യത്യസ്തനായിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കണ്ടു. നമ്മെ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും പറയണം ഇതൊരു ദൈവ പൈതലാണ്. അതെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ അറിയണം നാം ഒരു ദൈവ പൈതലാണ്. കർത്താവിനോട് നമുക്കൊന്നൊരു വാക്ക് പ്രാർത്ഥിക്കണ്ടേ? അതിനു മുമ്പ് ഒരു പാട്ടിന്റെ ചില വരികൾ കൂടി ഒന്ന് പാടി നമ്മുടെ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ശ്രദ്ധിച്ച എല്ലാവരുടെയും ജീവിതം ഒരു വിശുദ്ധ ജീവിതമാകട്ടെ. ദൈവം തിളങ്ങുവാൻ, സ്റ്റാറായി ശോഭിക്കുവാൻ, ഒരു ഒരു നക്ഷത്രം പോലെ ഈ ഭൂമിയിൽ കത്തി ജ്വലിക്കുവാൻ തിരഞ്ഞെടുത്ത ശിംശോന്റെ ജീവിതം ഒരു നാസീർ വ്രതമായിരുന്നു എന്നതുപോലെ ഞങ്ങളുടെ ജീവിതവും മുഴുവനും ഒരു വ്രതസ്ഥരാണല്ലോ. ഞങ്ങൾക്ക് ഇടക്ക് വെച്ച് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ലല്ലോ. അവസാനത്തോളം ഈ വിശുദ്ധ ജീവിതം, അവസാനത്തോളം ഈ നിഷ്കളങ്ക ജീവിതം, അവസാനത്തോളം ഈ വചനപ്രകാരമുള്ള മാതൃക ജീവിതം ഞങ്ങൾക്ക് ഇട്ടേച്ചു പോകാൻ കഴിയില്ലല്ലോ. ഈ ലോകത്തിൽ മറ്റുള്ളവർ കാണിച്ചു കൂട്ടുന്നതൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് പലയിടത്തുനിന്ന് മാറി നിൽക്കണമല്ലോ. ഞങ്ങളെ അതിനായി സഹായിക്കണം. ലോകത്തിൻ്റെ ലഹരിയിലേക്ക് ഞങ്ങൾ പോകരുത്. അശുദ്ധമായ ഒന്നിനെ ഞങ്ങൾ തൊടുവാൻ പോകരുത്. ഞങ്ങളെ കാണുന്നവർക്ക് ഞങ്ങൾ വൃദ്ധസ്ഥരാണെന്നുള്ള ഒരടയാളം അങ്ങ് ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങ് വെക്കണമേ. ഇന്ന് ശ്രദ്ധിച്ച എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം.
എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. ശിംശോന്റെ മേൽ ശക്തി വന്നതുപോലെ ആമേ ഈ പ്രിയപ്പെട്ടവർ ദൈവശക്തിയാൽ പറിച്ചെറിയേണ്ടതെല്ലാം പറിച്ചെറിയട്ടെ. ഇവർക്കെതിരെ അടച്ച വാതിലുകളൊക്കെ യേശുവിന്റെ നാമത്തിൽ അവർ പറിച്ചെറിയട്ടെ. ദൈവശക്തി കൊണ്ട് ഈ വൃദ്ധസ്ഥർ ജയാളികളായി മാറട്ടെ. സാഹചര്യങ്ങളെല്ലാം അവർ ജയമാക്കി മാറ്റട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ.